മാറിമറിയുന്ന രീതിയിൽ ചൈനീസ് റോക്കറ്റ് ആയ ലോങ് മാർച്ച് 5B ഭ്രമണം തുടരുന്നു. ഇന്നോ നാളെയോ ഇത് ഭൂമിയിൽ പതിച്ചേക്കുമെന്നാണ് US പ്രതിരോധ വകുപ്പിന്റെ അനുമാനം. ഇന്നലെ രാത്രിയോടെ റോക്കറ്റ് പാകത്തിന്റെ ഭൗമോപരിതലത്തിൽ നിന്നുള്ള ഉയരം 210-250 കിലോമീറ്റർ ആയിട്ടുണ്ട്. മണിക്കൂറിൽ 28,000 കിലോമീറ്ററാണ് ഇപ്പോഴത്തെ വേഗം. ജനവാസ മേഖലകൾക്ക് ഭീഷണിയാകാതെ പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളിൽ എവിടെയെങ്കിലും റോക്കറ്റ് വീഴുമെന്നാണ് വിദഗ്ധരുടെ ശുഭാപ്തി വിശ്വാസം. എന്നാൽ ഈ വാദം അംഗീകരിക്കാത്തവരുമുണ്ട്. വെർച്വൽ ടെലിസ്കോപ്പ് പ്രൊജക്ട് എന്ന സംഘടന റോക്കറ്റിന്റെ ടെലിസ്കോപ്പിക് ചിത്രം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഈ വിഷയത്തിൽ ഇന്നലെ ചൈന ആദ്യമായി പ്രതികരിക്കുകയും ചെയ്തു. യാത്രക്കിടയിൽ റോക്കറ്റ് എരിഞ്ഞു തീരുമെന്ന് അപകട സാധ്യതയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാങ് വിൻവിൻ പറയുന്നു. ഇതിനിടെ റോക്കറ്റ് US സൈന്യം വെടിവെച്ച് നശിപ്പിക്കുമെന്ന് അഭ്യൂഹം പറഞ്ഞെങ്കിലും അക്കാര്യം ആലോചിക്കുന്നില്ലെന്ന് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അറിയിച്ചു. April 29 ചൈനയുടെ പുതിയ സ്പേസ് സ്റ്റേഷൻ പദ്ധതിയുടെ ആദ്യ മെഡ്യൂൾ ബഹിരാകാശത്തെത്തിക്കാനായാണ് 849 ടൺ ഭാരമുള്ള ലോങ് മാർച്ച് 5B റോക്കറ്റ് വിക്ഷേപിച്ചത്. ഇതിന്റെ 21 ടൺ ഭാരമുള്ള കോർ സ്റ്റേജ് ആണ് ഇപ്പോൾ ആശങ്ക സൃഷ്ടിക്കുന്നത്. സാധാരണഗതിയിൽ തിരിച്ചിറങ്ങുന്ന കോർ സ്റ്റേജ് ബി ഓർബിറ്റ് 1 എന്ന പ്രക്രിയയിലൂടെ കൃത്യസ്ഥലത്ത് ഇറക്കാറുണ്ട്. ലോങ് മാർച്ചിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടില്ല. അതിനുള്ള സൗകര്യം ചൈന റോക്കറ്റ് കോറിൽ നൽകിയില്ലെന്നും അതാണ് പ്രശ്നത്തിനിടയാക്കിയതെന്നും ഹാർവാർഡ് ശാസ്ത്രജ്ഞൻ ജനാർദ്ദനെ പോലുള്ളവർ പറയുന്നുമുണ്ട്.